ഹായ് എവറിവൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊട്ടാക് 8-11 എന്ന സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ച് കേൾക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. നിലവിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടാണ് കൊട്ടാക് 8-11 അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു കൊട്ടാക് 8-11 അക്കൗണ്ടിൻ്റെ ഒരു ഡെബിറ്റ് കാർഡ് അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ആക്സിസ് ബാങ്ക്, അതുപോലെ HDFC, ICICI ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു ബാങ്ക് തന്നെയാണ് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഈ ഒരു കാർഡ് വഴി കിട്ടാറുണ്ട്. സാധാരണ നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് ബാങ്കുകളിൽ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ, ഈ ഒരു ബാങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ചാർജും ഇല്ലാതെ തന്നെ ഈ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഫുൾ KYC അക്കൗണ്ട് ആയിരിക്കണം. ധാരാളം പേര് KYC കംപ്ലീറ്റ് ചെയ്യാതെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട്. അത്തരത്തിലാണ് നിങ്ങളുടെ അക്കൗണ്ട് എങ്കിൽ ഒരുപാട് ചാർജസും അത് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആധാർ, പാൻ കാർഡ് ഡാറ്റ വെച്ച് വളരെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലും ഇതിൻ്റെ ലിങ്ക് ലഭ്യമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നിയർബൈ ഏരിയയിൽ ഇവരുടെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങളുടെ ആധാറിലുള്ള പിൻകോഡ് ഏതാണോ ആ ഒരു പിൻകോഡിൽ ഇവരുടെ ബ്രാഞ്ച് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ നിയർബൈ ഏരിയയിൽ ഇവരുടെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. കോഴിക്കോട് ജില്ലയിൽ സിറ്റിയിൽ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. കാരണം ചെറുട്ടി റോഡിൽ ഇവരുടെ ബ്രാഞ്ച് ഉണ്ട്. അതുപോലെ വടകര ഏരിയയിലുള്ള ആളുകൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. മലപ്പുറം ജില്ലയിൽ തിരൂർ ഓപ്പൺ ചെയ്യാൻ പറ്റും. എറണാകുളം ജില്ലയിലെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരുടെ ബ്രാഞ്ച് ഉണ്ട്. ട്രിവാൻഡ്രത്തുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ആ ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ്, ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് ഓപ്പൺ ദിസ് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പ്രൈമറി ആയിട്ട് ഏതെങ്കിലും അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ്, പലപ്പോഴും നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ മേക്ക് മൈ ട്രിപ്പ്, ഗോയിബിബോ ഈ പറഞ്ഞ സൈറ്റുകളിലെല്ലാം മികച്ച ഓഫേഴ്സ് തരുന്ന ഒരു കാർഡാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു അക്കൗണ്ട് കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പം നിലവിൽ UPI ട്രാൻസാക്ഷൻസിനെല്ലാം ഒരുപാട് ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 20-30 ട്രാൻസാക്ഷൻ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റ് എക്സീഡ് എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു അക്കൗണ്ട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UPI ഇടപാടുകൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഒരു അക്കൗണ്ട് മാത്രം ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആഡ് ഓൺ ആയിട്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ UPI ലിമിറ്റ് പെർ ഡേ 100,000 എന്നതിൽ നിന്നും 200,000 കിട്ടും. ദാറ്റ് മീൻസ് ഒരു അക്കൗണ്ടിൽ 100,000 രൂപ വെച്ച് രണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 200,000 രൂപ വരെ അയക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ഇവിടെ എൻ്റെ സ്വദേശമായ മുക്കത്ത് വെച്ചിട്ടല്ല. കാരണം ഇവരുടെ ബ്രാഞ്ച് ഈ ഏരിയയിലൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ഉള്ളത് കോഴിക്കോട് സിറ്റിയിലാണ്. പക്ഷേ നമുക്ക് കോഴിക്കോട് സിറ്റിയിൽ ഇവരുടെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഞാൻ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഹൈദരാബാദ് വെച്ചാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എൻ്റെ ആധാറിലെ അഡ്രസ്സ് അവിടുത്തെ അഡ്രസ്സായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഹൈദരാബാദുള്ള ആ ഒരു അക്കൗണ്ട് ഞാൻ കോഴിക്കോട് സിറ്റി ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെൻ്റെ അഡ്രസ്സിലേക്ക് വന്നത്. കാരണം ഇത് അക്കൗണ്ട് തുറന്ന സമയത്ത് കിട്ടിയ ഡെബിറ്റ് കാർഡല്ല. ഇത് അക്കൗണ്ട് തുറന്ന് ആ ഒരു ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഡെബിറ്റ് കാർഡ് എക്സ്പയർ ആയി പോയി, അതായത് അതിൻ്റെ ഡേറ്റ് കാലാവധി കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമതായിട്ട് അവർ അയച്ചു തന്ന കാർഡാണ്. അപ്പോൾ ഞാൻ പിന്നീട് കോഴിക്കോടേക്ക് മാറ്റി എൻ്റെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സെല്ലാം അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. സോ നമ്മൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, മുൻവശത്തായിട്ട് നമ്മുടെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്, അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. ഇത് വന്നിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്, കൊറിയർ പാർട്ണർ ഇന്ത്യ പോസ്റ്റ് വഴിയാണ്, പോസ്റ്റ്മാനാണ് കൊണ്ടുവന്നത്. അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കാർഡ് എനിക്ക് പേഴ്സണലി ഒരുപാട് ബെനിഫിറ്റ് തന്ന ഒരു കാർഡാണ്. കാരണം സാധാരണ അക്കൗണ്ടുകളിലെല്ലാം നമ്മൾ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർ പലതരത്തിലുള്ള ചാർജസ് എടുക്കാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ചാർജസ് എടുത്തതായിട്ട് എൻ്റെ അറിവില്ല. പിന്നെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ നോക്കാറില്ല. സോ ഇനി ചെറിയ എമൗണ്ട് എടുത്താൽ പോലും നമുക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓഫർ ഈ ഒരു കാർഡ് വഴി കിട്ടാറുണ്ട്. പിന്നെ ഈ ഒരു ATM സൗജന്യമായിട്ടല്ല കിട്ടുന്നത്. ഇതിന് ചാർജ് ഉണ്ട്, 199 രൂപ പ്ലസ് GST ഇതിന് കൊടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ കവർ ഓപ്പൺ ചെയ്തു. കവർ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പുതിയ കാർഡിനായിട്ട് ഞാൻ റിക്വസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ പഴയ കാർഡ് എക്സ്പയർ ആയിപ്പോയപ്പോൾ ഇത് അവരയച്ച് തന്നതാണ്. അപ്പോൾ SBI ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആണ്. കാരണം സ്റ്റേറ്റ് ബാങ്ക് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കറിയാം ATM കാർഡൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ബുക്ക്ലെറ്റ് ഒക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് കുറേ ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ EMI ഓപ്ഷൻ, കൊട്ടാക്കിൻ്റെ EMI അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക്ലെറ്റ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ഇത് എനേബിൾ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും, കണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിലുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സമയം പോലെ നോക്കാം. ഇനി നമ്മുടെ കാർഡ് എടുക്കാം. അപ്പോൾ നമ്മുടെ കാർഡ് മുൻവശത്ത് തന്നെയാണ് ഇതിൻ്റെ നമ്പേഴ്സൊക്കെ വന്നിട്ടുള്ളത്. NFC എനേബിൾഡ് ആയിട്ടുള്ള കാർഡാണ്. ഇതിൽ ഡ്രീം ഡിഫറൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാർഡ് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന്
കാണിച്ചു തരാം. അപ്പോൾ ഈ കാളൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് പ്ലക്ക് ചെയ്ത് പറിക്കരുത്, കാരണം അതിന് ആ ഗമ്മ് കറക്റ്റായിട്ട് പോകില്ല. സ്ലോലി റിമൂവ് ചെയ്താൽ പോവും. ഇതൊരു വിസ ക്ലാസിക് കാർഡാണ്. പിന്നെ ഇതിൻ്റെ വാലിഡിറ്റി അപ് ടു 2029 വരെയുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമർ റിലേഷൻ നമ്പർ കൂടെ ഇതിൽ പ്രിൻ്റായി വന്നിട്ടുണ്ട്. പിന്നെ കൊട്ടാക്ക് 811 എന്നത് പ്രിൻ്റായി വന്നിട്ടുണ്ട്. NFC എനേബിൾഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമുക്ക് കോൺടാക്ട്ലെസ് ആയിട്ട് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ കാർഡ്, കണ്ടില്ലേ? പിന്നെ ഏറ്റവും താഴെയായിട്ട് വിസ ക്ലാസിക് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. സോ ഏറ്റവും മികച്ച ഒരു സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടുകളിൽ പെട്ട ഒരു അക്കൗണ്ടാണിത്. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ചെക്ക് ബുക്കും കിട്ടുന്നുണ്ട്. ചെക്ക് ബുക്ക് സൗജന്യമായിട്ടല്ല കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചെക്ക് ബുക്കും പേഴ്സണലി എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെക്ക് ബുക്കാണ്. കാരണം ഇൻഫാക്ട് ഈ ഒരൊറ്റ ചെക്ക് ബുക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു ക്യാൻസൽഡ് ആയിട്ടുള്ള ചെക്കൊക്കെ കാണിക്കേണ്ടതായിട്ട് വരാറുണ്ട്. എല്ലാത്തിനും ഞാൻ ഇതാണ് കാണിക്കാറുള്ളത്. കാരണം ഇതിലെ നെയിം വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ആധാറിലുള്ളത് അതേ നെയിമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഈ ഒരു അക്കൗണ്ട് കൊണ്ട് പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് ഓർ ട്വൈസ് ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്കും കിട്ടാറുണ്ട്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ആഡ് ഓൺ അക്കൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒപ്റ്റ് ചെയ്യാൻ പറ്റിയ മികച്ചൊരു അക്കൗണ്ടാണിത്. അതേപോലെ തന്നെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്, അതായത് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചാർജസ് ഒന്നും തന്നെ വരരുത് എന്ന് ചിന്തിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് സൗജന്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.